ഹായ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ റെസിപ്പി നമ്മുടെ കണ്ണൂർ തലശ്ശേരിക്കാരുടെ സ്പെഷ്യൽ കായ്ക്കറിയാണ്. നമ്മൾ സാധാരണ ചെയ്യുന്നതിൽ നിന്ന് കുറച്ച് വ്യത്യാസമായിട്ടാണ് ഇത് ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ട് ഇതുണ്ടാക്കാം. ഈ പായസത്തിന് തേങ്ങാപ്പാല് അരി കുതിർത്ത് അരയ്ക്കുകയൊന്നും വേണ്ട. പായസത്തിന് ആവശ്യമായ കടലപ്പരിപ്പ് അരക്കപ്പ് കുതിർത്ത് വെക്കാം. ഇങ്ങനെ കുതിർത്താൽ പെട്ടെന്ന് കടലപ്പരിപ്പ് വേവിച്ചെടുക്കാം. ഇനി പിടിയുണ്ടാക്കാനായി 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും ചേർത്ത് നന്നായി കുഴച്ചെടുക്കുക. ഇവിടെ ആമിസ് പത്തിരിപ്പൊടിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. സാധാ നോർമൽ വാട്ടർ ഉപയോഗിച്ചിട്ടാണ് ഇത് കുഴച്ചെടുക്കുന്നത്. സാധാ പത്തിൻ്റെ മാവെല്ലാം കുഴക്കുന്ന പോലെ ഒന്ന് കുഴച്ചെടുത്താൽ മതി. ഇതാ ഇവിടെ പിടിയുണ്ടാക്കാനുള്ള മാവ് റെഡിയായി. പിടി ആവിയിലാണ്. വേവിച്ചെടുക്കേണ്ടത് അതിനായി ഒരു സ്റ്റീമറിൻ്റെ മുകളിൽ വെക്കുന്ന പ്ലേറ്റിലേക്ക് കുറച്ച് ഓയിൽ തടവിക്കൊടുക്കാം. സ്റ്റീമറിൻ്റെ അടിയിൽ തട്ടിൽ വെള്ളം നിറച്ച് ഈ പ്ലേറ്റ് ഇങ്ങനെ വെച്ചുകൊടുക്കാം. കയ്യിൽ കുറച്ച് ഓയിലും തടവിക്കൊടുത്ത് പിടി ഉണ്ടാക്കാൻ തുടങ്ങാം. കുറച്ച് മാവെടുത്ത് കയ്യിൽ വെക്കുക. അതിൽ നിന്ന് ചെറിയ ഉരുളെടുത്ത് ഫിംഗർ കൊണ്ട് നീളത്തിൽ ഇങ്ങനെ ഉരുട്ടി കൊടുത്താൽ മതി. ഇതാണ് പിടി എന്ന് പറയുന്നത്. ബാക്കി മാവും ഇതുപോലെ ചെയ്തെടുക്കാം. ഇതിനെ സ്റ്റീം ചെയ്യാൻ വെക്കാം. വച്ചു വെച്ച് ഒരു 15 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇനി കുതിർത്ത് വെച്ച കടലപ്പരിപ്പ് നന്നായി കഴുകി ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. ഇത് വെന്ത് വരുമ്പോഴേക്കും പഴം കട്ട് ചെയ്ത് വെക്കാം. ഇവിടെ ഞാൻ 2 നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ 4 മുറിച്ച് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുക്കാം. നേന്ത്രപ്പഴം എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നല്ല പഴുത്തതായിരിക്കണം. ഇതാ ഇവിടെ നമ്മുടെ പിടിയും റെഡിയായി കഴിഞ്ഞു. ഇനി കടലപ്പരിപ്പ് വെന്തോന്ന് നോക്കാം. ഇതുപോലെ വെന്ത കടലപ്പരിപ്പായിരിക്കണം പായസത്തിന് വേണ്ടത്. അടുത്തതായി വേണ്ടത് പായസം ഉണ്ടാക്കാനായി ഒരു പാത്രത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ ഘീ, അതിലേക്ക് കാഷ്യൂവും കിസ്മിസും ചേർത്ത് ഫ്ലെയിം ഓഫാക്കി വെക്കുക. 1 ലിറ്റർ പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടുന്നത് 1.5 ടേബിൾ സ്പൂൺ മൈദ, 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടി, കുറച്ച് വെള്ളം ചേർത്ത് നന്നായി കലക്കി പേസ്റ്റ് രൂപത്തിലാക്കി കൊടുക്കുക. ഇത് ഇങ്ങനെ ചെയ്യുന്നത് പാലിന് കട്ടി കിട്ടാൻ വേണ്ടിയാണ്. സാധാ കായ്ക്കറിക്ക് ജീരകശാല കുതിർത്ത് അരച്ച് എന്നിട്ടാണ് പാലിൽ ഒഴിച്ചു കൊടുക്കൽ. ഈ കലക്കിയ മാവ് പാലിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കുക. ഈ സമയത്തൊന്നും ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല. ഇങ്ങനെ ചെയ്യുന്നത് മാവ് കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാരയും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. ഇനി ഫ്ലെയിം ഓൺ ചെയ്യാം. ഈ സമയം കൈവിടാതെ നന്നായി ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. മൈദ കട്ട പിടിക്കാതിരിക്കാനാണ് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കാൻ പറയുന്നത്. കട്ട് ചെയ്ത നേന്ത്രപ്പഴം, കടലപ്പരിപ്പ്, വേവിച്ച പിടി, പിടി കണ്ട ഇതുപോലെയാണ് ഉണ്ടാവുക പിടി. ഇനി ചൂടായ പാലിലേക്ക് കട്ട് ചെയ്ത നേന്ത്രപ്പഴവും ആവിയിൽ വേവിച്ച പിടിയും വേവിച്ച കടലപ്പരിപ്പും കൂടി ചേർത്ത് നന്നായി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് പാൽ തിളക്കാൻ വെക്കുക. ഇടയ്ക്കൊന്ന് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, ഇല്ലെങ്കിൽ പഴവും കടലപ്പരിപ്പെല്ലാം അടിക്ക് പിടിക്കാൻ സാധ്യതയുണ്ട്. പാൽ തിളച്ച് കുറുകി വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. ശേഷം 1/2 ടീസ്പൂൺ ഏലക്കാ പൗഡറും കൂടി ചേർത്ത് നന്നായി യോജിപ്പിച്ച് കൊടുക്കാം. നമ്മുടെ കായ്ക്കറി ഇവിടെ റെഡിയായി. ഇനി സ്റ്റൗവിൽ നിന്നും മാറ്റി 1-5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം.
അഞ്ച് മിനിറ്റിന് ശേഷം ഇതാ ഇതുപോലെ കട്ടിയായിട്ടുണ്ടാകും. ഇനി ചൂടോടുകൂടി ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ബാക്കി വന്ന പായസം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കുടിക്കാനും നല്ല ടേസ്റ്റ്. വളരെ സിമ്പിളല്ലേ ഈ കായ്ക്കറി റെസിപ്പി? ഇതൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.